നമസ്കാരം. യൂട്യൂബിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് യൂട്യൂബിലെ മോണിറ്റൈസ് ആകാത്തവർക്കും ആയവർക്കും എല്ലാവർക്കും തന്നെ ഒരേപോലെ പ്രയോജനപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇവിടെ ഞാനിവിടെ പറയുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ വാസൻ. ഇപ്പോൾ യൂട്യൂബിൽ വളരെയേറെ വർഷങ്ങളായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നിട്ടും മോണിറ്റൈസ് ആവാത്തതും മോണിറ്റൈസ് ആയിട്ട് പോലും അതിനകത്തുനിന്ന് ക്യാഷ് ഒന്നും സമ്പാദിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള വളരെയേറെ ചാനലുകൾ യൂട്യൂബിലുണ്ടാകും. അപ്പോൾ ഇനി യൂട്യൂബ് ഷോർട്സ് വീഡിയോ ചെയ്യുന്നവർക്കുള്ള ഒരു ഹാപ്പി ന്യൂസ് ആണ് ഇവിടെ ഞാനിവിടെ പറയുന്നത്. അതായത് യൂട്യൂബ് യുഎസിലും ഇന്ത്യയിലുമാണ് ഈ ഒരു അപ്ഡേറ്റ് നടപ്പാക്കുവാനായിട്ട് പോകുന്നത്. അതായത് യൂട്യൂബ് ഷോർട്സ് വീഡിയോ ഏറ്റവും കൂടുതൽ വൈറലാകുന്നവർക്ക് വേണ്ടി, അതായത് ഏറ്റവും ടോപ്പ് വ്യൂസ് വരുന്ന വീഡിയോകൾക്ക് അവർ റിവാർഡ് പോലെയുള്ളൊരു ഫണ്ടാണ് അവർ അനുവദിച്ചിരിക്കുന്നത്. അതായത് $100 million. അതായത് യുഎസിലും ഇന്ത്യയിലുമാണ് ഈ ഒരു അപ്ഡേറ്റ് നടപ്പാക്കുന്നത്. അപ്പോൾ അത് യൂട്യൂബിൽ ഏറ്റവും കൂടുതലായിട്ട് വീഡിയോ വൈറലാകുന്ന ഷോർട്ട് വീഡിയോകൾക്കാണ് ഇതവർ കൊടുക്കുന്നത്. അതായത് ഈ 2021 മുതൽ 2022 വരെയാണ് അവരിതിന്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഷോർട്ട് വീഡിയോ ഏറ്റവും കൂടുതൽ വൈറലാകുന്നവരെ തെരഞ്ഞെടുത്തിട്ടാണ് അവരിങ്ങനെ ഇതൊരു പരിദോഷിയം പോലെ നൽകുന്നത്. അപ്പോൾ ഇത് വളരെ എത്ര എമൗണ്ട് ആണ് നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ ഇത് വളരെ നല്ലൊരു ഹാപ്പി ന്യൂസ് ആണ്. അപ്പോൾ വീഡിയോ ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും വളരെ നല്ലൊരു അപ്ഡേറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് യൂട്യൂബിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇന്നത്തെ എന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരുവിധം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അടുത്ത ഒരു അപ്ഡേറ്റിലൂടെ ചിലപ്പോൾ നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞേക്കും. അതായത് യൂട്യൂബ് ഇതിനായിട്ടൊരു ഫണ്ട് ഇപ്പോൾ നീക്കി വെച്ചിരിക്കുകയാണ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടി എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ അപ്ഡേറ്റിലൂടെ ഇവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അതായത് 734,73,000 രൂപയാണ് ഇന്ത്യൻ മണിയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ഈ തുക വരുന്നത്. നമ്മൾ ഇതേ ഉദ്ദേശത്തോടുകൂടി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് യാതൊരുവിധ കമ്മ്യൂണിറ്റി വയലേഷനുകൾ ഉണ്ടാകാൻ പാടില്ല. കാരണം യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുകൾ എല്ലാം പാലിച്ചുകൊണ്ടുള്ള വീഡിയോകളായിരിക്കും ഇതിനായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത്. കൂടാതെ ഏറ്റവും കൂടുതൽ ടോപ്പ് വ്യൂസും വൈറലുമായിട്ടുള്ള വീഡിയോകളെല്ലാം ഇതിനകത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നതായിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കേണ്ടത്, ഇതിനകത്ത് കുറച്ച് നിബന്ധനകൾ കൂടിയുണ്ട്. 60 സെക്കൻഡ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ ഇതിനകത്ത് ഈ ക്യാപ്ഷൻ കൊടുത്തിരിക്കണം, അതായത് സബ് ടൈറ്റിലുകൾ ആഡ് ചെയ്തിരിക്കണം. പിന്നെ കൂടാതെ നമുക്ക് ഇതിനകത്ത് കൂടാതെ കുറെ ബേസിക് ഫിൽറ്ററുകൾ എല്ലാം വരുന്നുണ്ട്. ആ ഫിൽറ്ററുകൾ എല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. പിന്നെ നമുക്ക് പുറമേ നിന്നുള്ള മ്യൂസിക്കുകളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. എല്ലാ യൂട്യൂബിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മ്യൂസിക്കുകൾ മാത്രമേ ഇതിനകത്തായിട്ട് ആഡ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, യുഎസിലും ഇന്ത്യയിലുമാണ് ഈ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതെന്നുള്ള കാര്യം. ഇവര് നിരന്തരം ഓരോരോ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രിയേറ്റർമാരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് തലവേദനയാകുന്ന അപ്ഡേറ്റുകളും വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത് എന്തായാലും വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരുവിധം മനസ്സിലാകി ഇഷ്ടപ്പെടുകയും ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു വീഡിയോ നമുക്ക് ഇതുപോലൊരു ഇൻഫോർമേറ്റീവ് വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ജോൺ വാസ്തു.